我来干，我都不爱的呀，国家。അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം വെടിക്കെട്ട് ഹോളിഡേസ്. ഓ, പേര് തന്നെ കേട്ടാ മതി. വെടിക്കെട്ട് ഹോളിഡേസ് നടത്തിയ ലക്കി ഡ്രോയിൽ നിങ്ങളുടെ നമ്പർ സമ്മാനത്തിന് തിരഞ്ഞെടുത്തവരും സന്തോഷത്തോടെ അറിയിക്കുന്നു. 500 പേരിൽ നിന്നുമാണ് നിങ്ങളുടെ നമ്പർ സെലക്ട് ആയത്. 10,000 രൂപയുടെ ഗിഫ്റ്റ് വച്ചറാണ് സമ്മാനം. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് താഴെ കാണുന്ന അഡ്രസ്സിൽ വന്ന് സമ്മാനം കൈപ്പറ്റുക. താങ്ക് യു. വെടിക്കെട്ട് ഹോളിഡേസ്. എടി, ഇതൊക്കെ വെറും പറ്റിപ്പാണെന്നേ. ചേട്ടൻ എപ്പോഴും എല്ലാത്തിനും സംശയത. ഇപ്പൊ 3.5 ആയതേ ഉള്ളൂ, നമുക്കൊന്ന് അതുപോലെ പോയി വന്നാലോ. കേറി കേറി. സാറേ, ഞങ്ങളത് അന്നന്ന് വിളിക്കുന്നവരെ അന്നന്നാണ് പേയ്മെന്റ് വാങ്ങാറുള്ളത്. എന്നാ ആ, ഞങ്ങള് 8 മണിവരെ ഓഫീസുണ്ട് സാറേ. സാർ പോയിട്ട് വന്നാ മതി. പിന്നെ ഈ ഓഫീസിൽ ഒരാൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ അല്ലേ? നാളത്തെ കാര്യം എന്താ? നാളെ രാവിലെ ഒരു പാർട്ടിയെ വിളിച്ചിട്ടുണ്ട്, ഉച്ചയ്ക്ക് ഒരു പാർട്ടിയെ വിളിച്ചിട്ടുണ്ട്, വൈകുന്നേരം ഒരു പാർട്ടിയെ വിളിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ചുരുക്കി പറഞ്ഞാ നമുക്ക് ലക്കി ഡ്രോ ഇല്ല. എന്തോന്ന് ലക്കി ഡ്രോ? നമ്മൾ ഈ 500 പേരെയും ഓരോരുത്തരായിട്ട് ഓരോ നേരങ്ങളിൽ ഓഫീസിൽ വിളിപ്പിക്കും. ഇതൊക്കെ നമ്മുടെ ഒരു ബിസിനസ് ട്രിക്ക് അല്ലേ? അപ്പൊ അടുത്ത കസ്റ്റമറിന്റെ സമയം അതിന്റെ കാര്യങ്ങൾ. അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം വെടിക്കെട്ട് ഹോളിഡേസ് നടത്തിയ ലക്കി ഡ്രോയിൽ നിങ്ങളുടെ നമ്പർ സമ്മാനത്തിന് തെരഞ്ഞെടുത്ത വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. ഇത് നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാ. 500 പേരിൽ നിന്നുമാണ് നിങ്ങളുടെ നമ്പർ സെലക്ട് ആയത്. 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനം. ഇത് നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കണോ? നമുക്കൊരു സമ്മാനം അടിച്ച നമുക്ക് സന്തോഷിക്കണ്ടേ? എവിടെ ഉപകാരൊക്കെ? നമ്മുടെ ഈ വെടിക്കെട്ട് ഹോളിഡേസിന്റെ ലക്കി ഡ്രോയില് നിങ്ങളുടെ നമ്പർ 1-ാമതെത്തിയതിൽ ആദ്യമേ തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ്. 500 പേരെ നമ്പറിൽ നിന്നാണ് നിങ്ങളുടെ ഈ നമ്പർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോ സാറിന് കാര്യം മനസ്സിലായെന്നാണ് തോന്നുന്നത്. ആ ഗിഫ്റ്റ് വൗച്ചർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് പോകായിരുന്നു. അല്ല, ഈ ഗിഫ്റ്റ് വൗച്ചർ എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങളുടെ ഒരു പാക്കേജാണ്. ശരിക്കും നമ്മുടെ ഈ വെടിക്കെട്ട് ഹോളിഡേസിന് ഒരു പാക്കേജ് ഉണ്ട്. 3 മാസത്തിൽ ഒരിക്കൽ 25,000 രൂപ വെച്ച് നിങ്ങൾ ഞങ്ങളുടെ ഈ വെടിക്കെട്ട് ഹോളിഡേസിന് അടയ്ക്കണം. ഒരു വർഷം നിങ്ങൾ 25,000 രൂപ വെച്ച് ഞങ്ങളുടെ ഈ വെടിക്കെട്ട് ഹോളിഡേസിൽ അടയ്ക്കണം. അപ്പോ എത്രയായി? 1,00,000 രൂപയായി. ഈ 1,00,000 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് എവിടെ വേണമെങ്കിലും, മലേഷ്യ ആവട്ടെ, സിംഗപ്പൂർ ആവട്ടെ, എവിടെ വേണമെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ വകയായിട്ട് നിങ്ങളുടെ ടൂർ പാക്കേജ് ശരിയാക്കി തരുന്നതായിരിക്കും. അപ്പോ അത് 1,00,000 അല്ല, ആ ടൂർ പാക്കേജ് എന്ന് പറഞ്ഞ 1,50,000 രൂപ വരെ ഞങ്ങൾ ഞങ്ങളുടെ വകയായിട്ട് നിങ്ങൾക്ക് പാക്കേജ് ശരിയാക്കി തരാം. അതാണ് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞ ഒരു ഈ ഗിഫ്റ്റ് വൗച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫസ്റ്റ് കഴിവെന്നുള്ള 25,000 10,000 രൂപ ഞങ്ങളുടെ വകയായിട്ട് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് അടയ്ക്കുകയാണ്. അപ്പോ ബാക്കി 15,000 ഇപ്പൊ അടയ്ക്കാല്ലേ? നമ്മുടെ മോൾക്ക് ഫീസ് അടിക്കാൻ പറ്റിയ 15,000 രൂപയില്ലേ, അത് ഇവിടെ കൊണ്ട് കൊടുക്കാം. നീ ഒന്ന് എഴുന്നേറ്റ് പോന്നെ, വേറെ ആളെ പറ്റിക്കാൻ.
മാഡം അത് അയ്യോ ചേട്ടാ, അത് ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് ട്രിക്കാണ്. നീയൊക്കെ എന്ത് ബിസിനസ് വേണമെങ്കിൽ നടത്തിക്കോ, പക്ഷെ നിന്റെ അഭ്യാസം എന്റെ അടുത്ത് നടക്കില്ല. എന്നോട് പറഞ്ഞ 10,000 രൂപയുടെ ഗിഫ്റ്റ് വാച്ചർ എനിക്ക് ഇപ്പൊ കിട്ടണം. സാറേ, ഇത് നമ്മുടെ ആൻഡോ ചേട്ടൻ, സ്വരപ്പൻ ആൻഡോ. കഴിഞ്ഞ ആഴ്ച ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ചേട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഗിഫ്റ്റ് വാച്ചർ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ ഗിഫ്റ്റ് വാച്ചർ ഉടനെ, അല്ല കാശാണ് കുറയ്ക്കാണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മെസ്സേജ് അയക്കണം. അല്ലാതെ വെറുതെ ആളുകൾ വിളിച്ചു വെച്ച് മെനക്കെട്ടിയാണ്ടല്ലോ. അയ്യോ, ഞങ്ങളങ്ങനെ പറ്റിക്കുന്നൊന്നും അല്ല ചേട്ടാ. ഞാൻ ഇവിടെ ഒക്കെ തന്നെ കാണും. പിന്നെ എന്നെ ഇവിടെ വിളിച്ചു വെച്ച് മെനക്കെടുത്തിരുന്നു. പിന്നെ വൈകുന്നേരത്തെ ഒരു സ്മോളിന് ഒരു 1,000 രൂപ കിട്ടും. ഒന്നും പോരാ.